ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശിവൻ്റെ ആ ഒരു വിട്ടുപോര വളരെ ഗംഭീരമായിട്ട് തന്നെ രണ്ടാമത് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങുകയാണ്. ഇനി അത് ഭയങ്കര ഹിറ്റൊക്കെ ആവോട്ടോ. ശിവൻ മറ്റേ കോമ്പറ്റീഷന് പോകുന്നതൊക്കെ മിക്കവാറും ഇതിലും ഉണ്ടാവുമെങ്കിൽ മാത്രമല്ല പൈസ കിട്ടുകയുള്ളൂ. അങ്ങനെ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഭദ്രഞ്ചിറ്റപ്പൻ്റെ കാര്യം പറയാം. അപ്പോൾ ഭദ്രഞ്ചിറ്റപ്പൻ കാരണമാണ് കട ഈ എഞ്ചിനീയർ വന്നിട്ട് ഈ കട പുതുക്കി പണിയണം എന്നൊക്കെ പറഞ്ഞത് ബാലനും അതുപോലെ തന്നെ ശിവനും ഹരിയൊക്കെ അറിയാണ്. ശരിക്കും പറഞ്ഞാൽ ശിവൻ പിടിവിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭദ്രനെ അന്ന് രണ്ട് കാലം തല്ലിയൊടിക്കാൻ വേണ്ടി പോയതാണ് ശിവൻ. പിന്നെ അത് വേണ്ട, അമ്മയുടെ കൂടപ്പറ അച്ഛൻ്റെ കൂടപ്പറപ്പല്ലേ എന്ന് വെച്ചിട്ട് മാത്രമാണ് ശിവൻ അത് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ശിവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇയാളുടെ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് അറിയുമ്പോൾ തമ്പീനെ എങ്ങനെ പണിതോ അതുപോലത്തെ ഒരു പണി തന്നെയാണ് ഭദ്രനെ നമ്മുടെ എന്തായാലും ശിവൻ കൊടുക്കും. രണ്ട് കാലം മാത്രമല്ല, രണ്ട് കൈയും കൂടി തല്ലിയൊടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഭദ്രഞ്ചിറ്റപ്പൻ്റെ ആ ഒരു ആട്ടവും കലാശവും ഒക്കെ ഈ ആഴ്ചയും കൂടി ഉള്ളൂ. അടുത്ത ആഴ്ച എന്തായാലും ഭദ്രഞ്ചിറ്റപ്പനൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. സാന്ത്വനം സ്റ്റോഴ്സും അതുപോലെ തന്നെ ശിവൻ്റെ ഊട്ടുപുരം ഒരുപോലെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ ശിവൻ്റെ ഊട്ടുപുരയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതിനാണ് ജസ്റ്റ് പി എസിലൊരു ഭാഗം പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ കുറേ പേര് ചോദിക്കുമായിരിക്കും ഇതിനിടയ്ക്ക് എന്തിനാണ് പി എസിൻ്റെ ഭാഗം പറയണത്, ഇത് മാത്രം പറഞ്ഞാൽ മതി എന്ന്. പക്ഷേ ചില ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ പി എസിൻ്റെ ഭാഗം പറയണത്. പി എസിൽ നമ്മുടെ ശിവൻ ഇങ്ങനെ ചായയൊക്കെ ഇങ്ങനെ അടിച്ച് അത് ചായ ഇങ്ങനെ അടിച്ചൊക്കെ കൊടുക്കത്തില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ ചായ കുടിക്കാൻ വരുമ്പോൾ ശിവൻ്റെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇതിലും ഉണ്ടാവുമായിരിക്കും. അതുവഴി ശിവൻ ചിലപ്പോൾ ഹിറ്റാവുകയും വൈറലാവുകയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സീനും കൂടി വരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലേ. എന്തായാലും ശിവൻ്റെ ചായക്കട കൂടെ ശിവനൊരു 10 ലക്ഷം രൂപയുടെ കോമ്പറ്റീഷൻ എമൗണ്ട് കൂടി വിൻ ചെയ്യുകയാണെങ്കിൽ തമിഴിലെ പോലെ തന്നെ ശിവൻ ആ എല്ലാ കടങ്ങളും വീട്ടുന്ന ഭാഗങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ ഇനി വലിയൊരു ഹാപ്പി മൊമെൻ്റ് ആയിട്ട് കാണിക്കാൻ പോണത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല, വരുവാണെങ്കിൽ റിവ്യൂ ഡൺ. ടേക്ക് കെയർ. ബൈ ബൈ.